തിരക്കഥയും നാടകവും പോലീസ് പൊളിച്ചടക്കി. കോൺഗ്രസ് നേതാക്കൾ തലയിൽ മുണ്ടുമിട്ട് ഓടി. ആസൂത്രിതമായി നടപ്പാക്കിയ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെ ഗാന്ധി ചിത്രം തകർക്കൽ. പോലീസ് അന്വേഷണത്തിൽ വാദി പ്രതിയായി. കള്ളം പൊളിഞ്ഞതിൻ്റെ ജാള്യം മറയ്ക്കാൻ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ നേതാക്കൾ നടത്തിയ നാടകവും പൊളിഞ്ഞ് പാളീസായി. കോൺഗ്രസ് നേതാക്കളുടെ അറസ്റ്റിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് പോലും വ്യക്തതയില്ലാതെ പതറുകയായിരുന്നു നേതൃത്വം. ജൂൺ 24-നായിരുന്നു വയനാട് എംപി രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് SFI പ്രവർത്തകർ മാർച്ച് നടത്തിയത്. മാർച്ചിന് ശേഷം ഗാന്ധി ചിത്രം തകർത്തത് തങ്ങളല്ലെന്ന് SFIക്കാർ അന്ന് തന്നെ ആണയിട്ട് വ്യക്തമാക്കിയിരുന്നു. IG മനോജ് എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഗാന്ധി ചിത്രം തകർത്തത് SFI പ്രവർത്തകരല്ലെന്ന് കണ്ടെത്തുകയും ചെയ്തു. യഥാർത്ഥ പ്രതികളെ പിടികൂടാനുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചതോടെ കോൺഗ്രസ് നേതാക്കൾ അങ്കലാപ്പിലായി. പഴുതുകൾ അടച്ച അന്വേഷണത്തിലൂടെ പോലീസ് പ്രതികളിലെത്തി. ഇപ്പോൾ അറസ്റ്റിലായവർക്ക് നേരത്തെ പോലീസ് നോട്ടീസ് നൽകിയിരുന്നു. മൊഴി നൽകാൻ ഹാജരാകാനാണ് അന്ന് നോട്ടീസിൽ ആവശ്യപ്പെട്ടത്. ഇതോടെ കോൺഗ്രസ് നേതാക്കൾ പോലീസുകാരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ടി സിദ്ദിഖ് MLA നേതൃത്വത്തിൽ രാത്രി പോലും പോലീസ് സ്റ്റേഷനിലെത്തി നടപടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹാജരാകാനായിരുന്നു നോട്ടീസ് കൊടുത്തത്. എന്നാൽ ഇവർ എത്തിയില്ല. പോലീസ് കർശന നടപടികളിലേക്ക് നീങ്ങുമെന്ന് വന്നതോടെയാണ് ഇന്നലെ ഇവർ സ്റ്റേഷനിൽ ഹാജരായത്. ഉച്ചയോടെ പോലീസ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പകൽ 3 മണിയോടെ MLA മാരായ IC ബാലകൃഷ്ണനും ടി സിദ്ദിഖും കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെത്തി. DVSP ഓഫീസിൽ നിന്നും പുറത്തിറങ്ങിയിട്ടും മാധ്യമങ്ങളോട് സംസാരിക്കാനോ പ്രതികരിക്കാനോ ഇവർ തയ്യാറായില്ല. പോലീസ് നടപടി തള്ളാനും കൊള്ളാനുമാകാത്ത അവസ്ഥയിലായി ഈ നേതാക്കൾ. തലയിൽ മുണ്ടുമിട്ട് തടികേടാകാതെ രക്ഷപ്പെടാനുള്ളതിന് പകരം ഈ MLA മാർ DVSP ഓഫീസിൽ കുത്തിയിരുന്നു. തങ്ങളോട് പറയാതെ പ്രതികളെ അറസ്റ്റ് ചെയ്തു എന്ന കുറ്റമാരോപിച്ചാണ് കുത്തിയിരിപ്പ് സമരം തുടങ്ങിയത്. ജില്ലാ പോലീസ് മേധാവി നേരിട്ടെത്തി മറുപടി നൽകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഏതാനും പേർ പുറത്തും ബഹളം വെച്ചു. ആരും മൈൻഡ് ചെയ്യാതെ വന്നപ്പോൾ രാത്രി 8 മണിയോടെ ഇരുട്ടത്ത് ആരും കാണാതെ സമരം അവസാനിപ്പിച്ച് തിരിഞ്ഞു നോക്കാതെ കണ്ടം വഴി ഈ MLA മാരുൾപ്പെടെ ഓടി. ആ ഓട്ടം കണ്ടാലറിയാം പോയ വഴി പുല്ലുപോലും കിളിക്കില്ലെന്ന്. പോലീസിന് ആദ്യമേ സംശയമുണ്ടായിരുന്നു. ഇവർ ഇതുപോലെ പല നാടകങ്ങളും നടത്തി പരാജയപ്പെട്ട് ചീമൊട്ട ഏറുകൊണ്ടതാണ്. സെൽവരാജൻ്റെ വീട് ആക്രമിച്ചതും പഞ്ചായത്ത് മെമ്പറുടെ മുടി മുറിച്ചതും വനിതാ നേതാവിൻ്റെ വീട് ആക്രമിച്ചതും ഇവർ പലപ്പോഴായി പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണ്.